നിമിഷാർത്ഥം കൊണ്ട് തന്നെ ശൗര്യമേറിയ കാളക്കൂറ്റനാകാനും ലാസ്യഭാവമുള്ള മാൻകിടാവായും വേഷപ്പകർച്ച സാധ്യമാക്കുന്ന അഭിനയത്തിന്റെ ഒടുവിദ്യക്കാരനാണ് മലയാളത്തിന്റെ താരരാജാവായ നടൻ മോഹൻലാൽ. വിസ്മയാഭിനയത്തിന്റെ ലാളിത്തത്തെ ലാളിത്യം കൊണ്ട് നെഞ്ചിലേറ്റിയ മലയാളികൾക്ക് എന്നുമെന്നും പ്രിയങ്കരനാണ് ലാലേട്ടൻ. എന്നാൽ ഇപ്പോൾ താരരാജാവിനെതിരെ വഞ്ചനാകുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ താരത്തിന് പുലിവാലായി മാറിയിരിക്കുന്നത് മോഹൻലാൽ കൊച്ചിയിൽ മൊബൈൽ ഷോറൂമായ മൈജിയുടെ അംബാസിഡർ ആയതും പരസ്യത്തിൽ അഭിനയിച്ചതും ഉദ്ഘാടകനായതുമാണ്. 140,200 രൂപയ്ക്ക് പരസ്യവാചകത്തിൽ ആകൃഷ്ടനായി ആപ്പിളിന്റെ ലാപ്ടോപ്പ് വാങ്ങിയ അമ്പലപ്പുഴക്കാരനായ ഷൈൻ ഇപ്പോൾ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ മൈജി ഷോറൂമിൽ നിന്നും കഴിഞ്ഞ 2020 ജൂലൈ 13 ലാപ്ടോപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. 2 മാസമായപ്പോഴേക്കും, അതായത് സെപ്റ്റംബറോടുകൂടി, ലാപ്ടോപ്പ് ഓവർഹീറ്റ് ആവുകയും വൈഫൈ കണക്ട് ആകാതിരിക്കുകയും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ചാർജ് ചെയ്യുമ്പോൾ വൈബ്രേഷനും ഹീറ്റാകുകയും ചെയ്യും. ഇതോടെ ഷൈൻ മുകുന്ദൻ ആപ്പിൾ കമ്പ്യൂട്ടർ വാങ്ങിയ കടയെ സമീപിച്ചിരുന്നുവെങ്കിലും പ്രമുഖ സ്ഥാപനമായ കമ്പ്യൂട്ടർ തന്ന മൈജിയുടെ കൊച്ചി ഷോറൂമിനെ സമീപിച്ചു. എന്നാൽ അവർ പറഞ്ഞത് ആപ്പിളിനെ സമീപിക്കാനായിരുന്നു. ഇതേ തുടർന്ന് അവിടെ ഷൈൻ സമീപിച്ചപ്പോൾ ആപ്പിളിന്റെ ഡയറക്ടർ ഓഫീസിലല്ലെന്നും വാറന്റി ഉപകരണങ്ങൾ നന്നാക്കാൻ കഴിയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തെ അറിയിച്ചത്. പിന്നാലെയാണ് നടൻ മോഹൻലാലിനെ ഇദ്ദേഹം സമീപിച്ചത്. എന്നാൽ മോഹൻലാൽ ഇതിനോട് യാതൊരു പ്രതികരണവും നടത്തിയില്ല. പകരം അദ്ദേഹത്തിന്റെ ഓഫീസ് കടക്കാരനെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. ആപ്പിൾ ലാപ്ടോപ്പ് ഈ അവസരത്തിൽ മോഹൻലാൽ പറഞ്ഞിട്ടാണ് വാങ്ങിയത് എന്ന് പരാതിക്കാരൻ പറഞ്ഞുവെങ്കിൽ കൂടി മോഹൻലാൽ ഒഴിഞ്ഞുമാറിയെന്ന് കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പരാതിക്കാരൻ സെപ്റ്റംബർ 20 വീണ്ടും ഷോറൂമിനെ സമീപിച്ചപ്പോൾ വേറെ ഒരു അഡ്രസ് നൽകിയിരുന്നുവെങ്കിലും ഇനിയും ഇതിന്റെ പുറകെ നടക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെ ജീവനക്കാർ ലാപ്ടോപ്പ് വാങ്ങിവെച്ചു. തുടർന്ന് ഒക്ടോബർ 3, 2 ദിവസത്തിനുള്ളിൽ ലാപ്ടോപ്പ് റീപ്ലേസ് ചെയ്ത് നൽകാമെന്നും അറിയിച്ചു. എന്നാൽ പലതവണ വിളിച്ചിട്ടും ലാപ്ടോപ്പ് റീപ്ലേസ് ചെയ്ത് കൊടുത്തതുമില്ല. പരാതിക്കാരൻ നിലവിൽ കോടതിയിൽ ബോധിപ്പിച്ചത് നടൻ മോഹൻലാലിനുള്ള വിശ്വാസവും അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നു 1.25 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങിയത് എന്നുമാണ്. പരാതിക്കാരൻ അതോടൊപ്പം വഞ്ചനയും തട്ടിപ്പും നടത്തി പരസ്യം ചെയ്ത മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. പലതവണ മോഹൻലാലിനെ വിളിച്ചിട്ടും ലാപ്ടോപ്പ് റീപ്ലേസ് ചെയ്ത് നൽകിയിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നാം കക്ഷിയാക്കിയാണ് മോഹൻലാലിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ